നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന ജ്യോതിഷത്തെക്കുറിച്ചാണ് ആസ്ട്രോളജി ആ ഒരു വകുപ്പിൽ ഞാൻ വലിയ ഒരു അറിവുള്ളവനൊന്നുമല്ല എന്നാൽ പോലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് അപ്പോൾ ജാതകം നോക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണിക്കടുത്ത് പോയിട്ടൊരു പ്രശ്നം നോക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ സംസാര രീതി കൊണ്ട് മോശമാക്കുന്ന ഒരു എന്താ പറയുക പുതിയ രീതിയിലുള്ള ഫിനോയിൽ ചന്ദ്രനോ അല്ലെങ്കിൽ ഒരു ഷിബുസ്വാമിയോ ഒക്കെ നമുക്ക് ഇദ്ദേഹത്തിൽ കാണാം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഒരു ആസ്ട്രോളജി പഠിച്ച ആളാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരുപാട് കെട്ടുകഥകളാണ് ഇതൊന്നും ഇല്ല കാര്യങ്ങളല്ല എന്നാണ് അദ്ദേഹം പറയണത് അതായത് എല്ലാവരും നേർവഴിക്ക് പോകുമ്പോൾ ഒരാൾ മാത്രം ഓപ്പോസിറ്റ് നടക്കുമ്പോൾ അവിടെ ശ്രദ്ധയുണ്ടാവും ആ വ്യക്തി ആരാണ് ആ വ്യക്തി ആരാണ് എന്നുള്ള ശ്രദ്ധയുണ്ടാവും അതും മാത്രം ലക്ഷ്യമാക്കി കൊണ്ട് ആ ശ്രദ്ധയിലൂടെ വരുമാനമാർഗം ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തൻ അതിനപ്പുറത്തോട്ടൊന്നും എനിക്ക് ഗമ പറയാനൊന്നുമില്ല ഞാൻ ആ വ്യക്തി വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വരാം ഞാൻ ഞാൻ ക്രിസ്ത്യാനിയെ അതൊരു പ്രശ്നമല്ല പ്രശ്നമാണ് പറയാൻ വേണ്ടി പോകുന്നത് ആണ് കേട്ടില്ലേ ഇതാണ് ആ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് എന്താ പറയുക ചാനലിരുന്നുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോൺ കോളുകൾ വരുത്തുന്നു അതിന് മറുപടി പറയുന്നു ഇവൻ പറയുന്ന ചില മണ്ടത്തരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവനെ ശരിക്കും വന്നാൽ കൈവയ്ക്കാനൊക്കെ തോന്നിപ്പോകും കാരണം അത്രത്തോളം മെച്ചമായ രീതിയിൽ ഇന്ത് സമൂഹത്തിനൊക്കെ അവഹേളിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ അതായത് അദ്ദേഹം പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭർത്താവ് ഗൾഫിലാണ് അപ്പോൾ ഭാര്യ ഒരു ഒരു ജോസിനെ പ്രശ്നം വയ്ക്കാൻ വേണ്ടി പോയി ജോതിസിൻ്റെ അടുത്ത് പോയി ആ ജോൽസൻ ഒരു പ്രശ്നവിധി പറഞ്ഞു കൊടുത്തു താങ്കൾ ഭർത്താവിനല്ലാതെ ഒരാളെ കൂടി താലി കെട്ടണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം കിടക്കണം എന്നാ ഈ ദോഷം മാറുമെന്ന് ജോൽസൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ ഇറക്കിയ ആൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരും ചോദിക്കാൻ പോയിട്ടില്ല ആ വ്യക്തി ഏത് വ്യക്തിയാണത് പറഞ്ഞത് അവരുടെ ഫോൺ നമ്പർ നിങ്ങൾ എടുത്തുണ്ടോ ഇതിൻ്റെ ആധികാരികത എന്താണെന്നു ആരും ചർച്ച ചെയ്യാൻ തയ്യാറില്ല ഇയാളൊരു കഥ കണ്ടിട്ട് പറയും അയാളൊരാൾ വിളിച്ചു വിളിച്ചിട്ട് ഈ പറഞ്ഞ കഥയാണത് അതായത് ഈ ജോലിസൻ എന്താ ഇപ്പോൾ കുറെ ആൾക്കാരെ ജാതകം നോക്കിയിട്ട് ഇതൊന്നും ശരിയാവില്ല ഞാൻ എൻ്റെ ജാതകം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജാതകം നോക്കിയിട്ട് ഇതോക്കെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഞാൻ താലി കെട്ടാം ഞാൻ നിൻ്റെ കൂടെ രമിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് അത് മാത്രമല്ല നിൻ്റെ കൂടെ രമിച്ച് എൻ്റെ ബ്രഹ്മചാരി നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു അമ്പതിനാരം വേറെയും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പൈസ വാങ്ങിയെന്നോ പിന്നെ ഇവൻ ശല്യം ചെയ്യാൻ തുടങ്ങി സ്ഥിരമായിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയെന്നോ അത് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ഇരിജാതി ഉള്ള കഥറിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇവൻ പണത്തിന് വേണ്ടി എന്ത് വേണേലും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ജോലിസന്മാരെല്ലാവരും ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ വേറൊരു ജോലിസിനെ അവൻ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും എന്താണ് അവൻ എന്താ അവൻ അങ്ങനെ ചെയ്യാൻ കാരണം അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം വലിയ വലിയ എന്താ കാര്യങ്ങളൊക്കെ അഭിപ്രായം ഒരു തേങ്ങയറിയില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ അതായത് നമ്മുടെ എം ജി ശ്രീകുമാർ ആയിട്ടൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എം ജി ശ്രീകുമാർ പറഞ്ഞൊരു വിഷയത്തെ അവന് മനസ്സിലാവുന്നില്ല പറഞ്ഞത് ആസ്ട്രോളജി പറഞ്ഞ കാര്യമാണ് അവൻ എല്ലാവരും കൂടുതലായിട്ട് എനിക്കതറിയാം അവൻ അവിടുന്ന് അത് അറിയുന്നില്ല അവന് വേറെ എന്തിലോട്ടോ കോട്ട് ചെയ്ത് പോണ് അപ്പം ഇവൻ എങ്ങനെയാണ് ഇവൻ ഈ ഒരു കുറേ ആൾക്കാർ ഇത് വെറും ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇവന്റേത് ഒരു ചാനലിലോട്ട് വെറും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കോളുകൾ വരിക അതിനൊരു സംസാരിക്കുക ഇവൻ വലിയ മതേതരനാവുക മതേതര ലേബൽ വാങ്ങിയെടുക്കുക എന്ന് പറയണത് ഇപ്പോൾ വലിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു മേഖലയാണല്ലോ മതേതര ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് ആർക്ക് അവാർഡ് ഫസ്റ്റ് വാങ്ങാമെന്ന് മത്സരിച്ച് നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു അതിലൊരു മത്സര മത്സരൂടി വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം അതായത് ആരാണ് മതേതരം വളരെയധികം മതേതരത്തെ ഉയർത്തിക്കാട്ടുന്നവനാരോ ഞാൻ എനിക്ക് എല്ലാവരുമാണ് എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവനവൻ്റെ മതത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരു പുണ്ണാക്കും അറിയാതെ മതേതരന്മാരായിട്ട് നടക്കുന്ന മറ്റു മതങ്ങളെ ശ്രേഷ്ഠത മാത്രം പൊക്കിപ്പിടിച്ചടക്കുമ്പോൾ അവിടെ മതേതരം വരുള്ളൂ അതാണ് രസം മതേതരം എന്ന് പറയുന്നത് ഒരു മതേതര വിശ്വാസി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കണതാ കേട്ടോ ഞാൻ പറയുന്നത് പണ്ട് മതേതരന്മാരുണ്ടായിരുന്നു അവർക്ക് ഒരു മതം ആ ഒരു വിഷയമല്ല എല്ലാര മതവും നല്ലതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ മതേതരന്മാരെങ്ങനാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മതത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യും അവനവൻ്റെ ഗ്രന്ഥത്തിൽ പുണ്ണാകം അറിയൂല എന്നിട്ട് അവരെ ഗ്രന്ഥത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ വാചാലായി പറയും അവനാണ് മതേതരൻ്റെ വലിയ ലോകം കണ്ട മതേതരൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സങ്കല്പങ്ങളെ അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഇവനെപ്പോലത്തെ ഊച്ചാളികൾ വന്നിട്ട് പലതും പറയും അതിൻ്റെ കമന്റ് ബോക്സിലൊക്കെ പോയി കണ്ടിട്ട് ചിരിച്ച് അപ്പോൾ വെറും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പല രീതിയിലും പല വേഷത്തിലും ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെ തകർക്കാൻ പല രീതിയിലും വന്നിട്ടുണ്ട് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അവരൊക്കെ കാലങ്ങൾ കൊണ്ട് നമ്മളൊക്കെ അവരെ എന്താ പറയുക ഒന്നും ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ വ്യക്തി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ പോലും അവിടെ എന്താ പറയുക ഒന്നും തന്നെ നോക്കേണ്ടതില്ല അതങ്ങനെയാ പോയി കെ മതി അവിടെ നിങ്ങൾ ഒരു ചിട്ടവട്ടങ്ങളും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതൊക്കെ ഇപ്പം ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വാസ്തു നോക്കാതെ ആരെങ്കിലും വീട് വയ്ക്കാറുണ്ടോ ഇപ്പം പറഞ്ഞത് വീട് വയ്ക്കാൻ കുഴപ്പമില്ല അകത്ത് ബാത്റൂം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നാൽ കുഴപ്പമില്ല പൂജാറോട്ട് തിരിഞ്ഞിരുന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഈ കുഴപ്പമുള്ള ആളുകളൊക്കെ വീടുകൾ പൊളിച്ചു ആ സംഗതി മാറ്റി വെച്ചതിന് ശേഷം ആ വീട്ടിൽ ഐശ്വര്യം വന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നതൊക്കെ പിന്നെ എന്ത് ഉണ്ടെന്ന് അഭിനി പറഞ്ഞുകൊണ്ടിരിക്കണേ എത്ര എത്ര അനുഭവങ്ങളുണ്ട് നമ്മളെ മുമ്പിൽ വെറും ഒരു അന്തംകമ്മി ലെവലിലോട്ട് താഴ്ന്നുകൊണ്ട് അവനവൻ്റെ നാവലോട്ട് ഉറ്റാനുള്ള സാധനത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഒരു എന്താ പറയുക വലിയ പഠനത്തിലൂടെ പഠിച്ചെടുക്കേണ്ട മനസാന്നിധ്യമായിട്ട് എടുക്കേണ്ട ഒരു അസ്ട്രോളജി എന്നൊരു വിഭാഗത്തെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല എം ജി ശ്രീകുമാർ അതിൽ ആ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം ഈ ഈ വസ്തു നോക്കണ്ട എന്ന് പറഞ്ഞ ആള് ആളുടെ മുമ്പിൽ ഇന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവൻ്റെ ഈ രംജിസ്വർ കുമാറിൻ്റെ സുഹൃത്തിനെ മൂന്ന് മക്കൾ മരിച്ചുപോയി മൂന്ന് പെൺകുട്ടികളായിരുന്നു മൂന്ന് പേര് ആത്മഹത്യ ചെയ്തു അപ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവരുടെ ക്ഷേ വീട് അവിടെ നിൽക്കുന്നതിൻ്റെ താഴത്ത് ക്ഷേത്രം ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പ്രശ്നത്തിൽ അങ്ങനെ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരുപാട് വിഗ്രഹങ്ങളും അതിനനുസരിച്ചുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ഈ വാസ്തു എന്ന് പറയണത് അല്ലെങ്കിൽ ഈ പ്രശ്നം വെക്കുക എന്ന് പറയണത് എങ്ങനെയാണ് ശരിയല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അത് ആസ്ട്രോളജി പഠിച്ചവരല്ല അസ്ട്രോളജി പഠിച്ചവർ ആസ്ട്രോളജി ആ സിദ്ധി നേടിയ ആളുകൾ ഒരിക്കലും തന്നെ ചീറ്റിങ്ങിന് പോവില്ല അല്ലാത്ത പക്ഷം കമ്മട്ടമായിട്ടുള്ള എന്താ പറയുക ഒരു നിങ്ങളോട് പറയണത് അതിൽ പോയാൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ വീടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്ക് ചിലപ്പോൾ അബദ്ധത്തിൽ വീണ് കഴിഞ്ഞാലോ അതെന്ന് പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവചനം മനസ്സിലായല്ലോ പ്രവചിക്കുക ചിലപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ അവരിട്ടിട്ട് പ്രവചിക്കുന്ന ആൾക്കാരുണ്ട് അവർ പണിക്കർമാരല്ല ഇത് നടക്കും എന്ന് പറയുന്ന പണിക്കർമാരുണ്ട് ചിലപ്പോഴല്ല ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നവരുണ്ട് അവർ ഇത് പഠിച്ച ആളുകളാണ് ചിലപ്പോൾ എന്ന് പറയുന്നത് അസ്ട്രോളജിയിൽ ശരിക്കും പഠിക്കാത്ത ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ നമ്മൾ മനപ്പുരുത്തം നോക്കുക ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം മനപ്പുരുത്തം എന്നുള്ളത് ജാതത്തിൽ കിടക്കുന്ന കാര്യമല്ല അതിൽ ഞാൻ ഇന്നും ഇന്നും എതിരാണ് ഒരു വിവാഹത്തിന്റെ സമയത്ത് നമ്മൾ ജാതകം നോക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഡിത്തമാണ് കാരണം അതിൻ്റെ പേരിൽ ഒരുപാട് ഹിന്ദു കുട്ടികൾ കല്യാണം അവിടെ നിൽപ്പുണ്ട് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് പല പരിഹാരങ്ങളുണ്ട് നിങ്ങൾ ഇപ്പം നോക്കൂ നിങ്ങൾ ജാതകം ചേരാത്തൊരു ജാതകം വെച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ആസ്ട്രോളജി വിഭാഗത്തിൽ തന്നെ അതിന് അതിന് വേണ്ട കാര്യങ്ങൾ പ്രതിവിധികൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ അതാണ് ചെയ്താൽ പോരെ ജാതകം ഒക്കില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ജാദവും കല്യാണം കഴിച്ചതിന് ശേഷം പോയി ജാത നോക്കി നിങ്ങൾക്ക് ഇനി അതിന് പ്രതിവിധി എന്താണ് ചിലപ്പോൾ രാമേശ്വരത്ത് പോയിട്ടൊന്ന് മുങ്ങി കുളിക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പൂജ ചെയ്യേണ്ടി വരും അത് ചെയ്താൽ മതി പ്രശ്നം തരുന്നില്ലേ പിന്നെ എന്തിനാണ് അപ്പം ജാതവും കാര്യം പിന്നെ അതൊക്കെ നിങ്ങൾ വാങ്ങാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ പറയേണ്ടത് മുതലെടുപ്പ് നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല മുതലെടുപ്പുകൾ നടത്തുന്ന ആളുകളുണ്ട് ഇന്നും ഉണ്ട് അന്നും ഉണ്ട് എന്നും ഉണ്ട് പക്ഷേ ഇവൻ പറയുന്നത് ഫുള്ളും ആസ്ട്രോളജി വിഭാഗത്തിനെ തന്നെ അങ്ങ് പറ്റ തരം താഴ്ത്തുന്ന രീതിയിലാണ് പലയിടങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഇതിൻ്റെ മെയിനായിട്ട് ഈ ആയിട്ടുള്ള ഫോൺ കോളുകൾ അതൊരു വലിയ വിഷയമാണ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോൺ കോളുകൾ വിളിക്കുക അതിന് മറുപടി പറഞ്ഞിട്ട് ഇവൻ സ്റ്റാറായി മാറുക ഇതിന് ആൾക്കാർ ഇവ മതേതരനാണെന്ന് പറയാം ഓ അന്ധവിശ്വാസത്തെ തള്ളിക്കളയുന്നവനാണെന്ന് പറയുക സോ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ അന്ധവിശ്വാസം ഉണ്ടാവണം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വിശ്വാസം അന്ധവിശ്വാസം ഈ അന്ധവിശ്വാസം എന്ന് പറയണത് ഒരു ശതമാനം മാത്രമേ ദോഷം സംഭവിക്കുന്നുള്ളൂ ബാക്കി ഭൂരിഭാഗം എന്താ പറയുക വിശ്വാസം അതായത് അന്ധവിശ്വാസത്തിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാർ നല്ലത് മാത്രമേ ചെയ്യുന്നുണ്ടോ ഇത് ചെയ്ത ദൈവഗോപം കിട്ടുമെന്ന് പറയുന്ന ഒരാൾ ഒരു കുട്ടിയെ ഒരു പീഡിപ്പിക്കാൻ ചിലപ്പോൾ അയ്യോ ഈശ്വര ഞാൻ ചെയ്ത ദൈവഗോപം കിട്ടുമെന്നുള്ള അന്ധവിശ്വാസമാണ് പ്രാക്ടിക്കൽ അല്ല അത് പക്ഷെ ആ അന്ധവിശ്വാസം ഗുണമാണ് ദോഷമല്ല മനസ്സിലായോ ഒരു പെൺകുട്ടി ജനിച്ചാൽ എനിക്ക് ദോഷമാണ് എന്ന് ചിന്തിക്കുന്ന അന്ധവിശ്വാസം അത് അപകടമാണ് അപ്പോൾ നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവാണ് കാരണം ഒരാളെ ദ്രോഹിക്കുന്നത് ഒരാളെ വെറുക്കുന്നത് ഒരു ഒരു ഒരാളെ ഉപദ്രവിക്കുന്നതൊക്കെ ദൈവകോപം വരുത്തി വെക്കുമ്പോ എന്നുള്ളതാണ് അന്ധവിശ്വാസത്തിൽ കൂടുതലും ആ അന്ധവിശ്വാസം നല്ലതല്ലേ അപ്പോൾ ഒരു ശതമാനം ആൾക്കാർ ചെയ്യുന്ന അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി അസ്ട്രോളജിയെ തന്നെ അങ്ങ് ഇല്ലാത്ത രീതിയിലാക്കി മാറ്റാൻ തനിക്ക് ആരാണ് ഇതിന് കോണ്ടാക്ട് തന്നതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എന്തായാലും ഗൂഢോത്രമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന കേട്ടു ഗൂഢോത്രമൊക്കെ ഉണ്ട് നല്ല മാന്യമായിട്ട് ഗൂഢോത്രം ഇവിടെ ചെയ്യാറുണ്ട് ഒടി നടന്ന സ്ഥലമാണത് മനസ്സിലല്ലേ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഈ കറണ്ട് വന്നതിന് ശേഷമാണ് ഈ ഒടി ഒക്കെ ഇല്ലാണ്ടായിപ്പോയി എന്റെ തറവാട് വീണ്ടും ഇവിടെയൊക്കെ ഒടിമറിഞ്ഞ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകൾക്ക് അറിയുകയും ചെയ്യാം അപ്പൊ ഇതൊക്കെ ഈ ഈ ഈ പറയുന്ന ഒടിമറച്ചിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പല രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ കൊട്ടന്മാരെന്നല്ല അനുഭവസ്ഥര് നമുക്കുണ്ടല്ലോ ഒരുപാട് കൂടോത്രം ചെയ്ത അയക്കില്ല എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല കൂടോത്രം ചെയ്ത ഏക്കും വളരെ എന്നാ മറ്റ എന്താ പറയാ താങ്കളൊരു ഈശ്വര വിശ്വാ വിശ്വാസി ആണെങ്കിൽ താങ്കൾ ഗൂഢോത്രത്തെ വിശ്വസിക്കണം കാരണം ദൈവവുമുണ്ട് പിശാച്ചുമുണ്ട് അന്ന് തന്നെ വിശ്വസിക്കണം നമുക്ക് ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് എനർജിയുണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് സോ ഈ കൂടോത്രം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി എന്തായാലും നമ്മളെ ഫലിക്കും പോസിറ്റീവ് ഫലിക്കത്തിൽ കൂടുതൽ ഫലിക്കാൻ നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഗൂഢോത്രമില്ല എന്നൊക്കെ താങ്കൾ പറയുന്നത് കേട്ടോ അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുക വെറും ഈ അപഹാസ്യനാകാതിരിക്കുക ഹിന്ദു വിശ്വാസത്തെ ഹിന്ദു ആസ്ട്രോളജി വിഭാഗത്തെയൊക്കെ ഒരുത്തരം മാനസിക രോഗിയായിട്ട് താങ്കൾ വിമർശിക്കാതിരിക്കുക എല്ലാം വിമർശിച്ചതിനു ശേഷം താങ്കൾ പറയും ഞാനത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട് എന്ന് പറയും എന്തിനാണ് പിന്നെ അങ്ങനെ പറയാൻ നിൽക്കുന്നത് ഈ ആസ്ട്രോളജി ഭാഗത്ത് താങ്കൾ പലതും മോശമായി കണ്ടു വാസ്തുവിൻ്റെ കാര്യം നിങ്ങൾ മോശമായി കണ്ടു ഗൂഢോത്രമില്ല എന്ന് പറയുന്നത് കേട്ടു ജാത നോക്കി കല്യാണം കഴിക്കണ്ടാ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തും ഉണ്ടാക്കിയാണെങ്കിൽ തന്നെ ആസ്ട്രോളജി പഠിച്ചുകൊണ്ട് പഠിക്കുന്നത് ഈ ആൾക്കാരോട് പേക്കൂത്ത് അർത്തിക്കൊണ്ടിരിക്കുന്നത് താൻ ആ പണി നിർത്തി വല്ല കളിക്കാൻ പോളോ കുറേ ദിവസം ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരം വെളുത്താൽ വൈകുന്നേരം വരെ നിന്റെ പേക്കൂത്ത് ഇങ്ങനെ നീ ഇങ്ങനെ ഓരോരുത്തരെ നാടാൻ കളിച്ചു കൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോൺ കോളുകൾ എന്നിട്ട് നീ അതിങ്ങനെ മറുപടി അറിയുക ഇത് ശരിക്കും പറഞ്ഞില്ലേ ഇത് ആസ്ട്രോളജി വിഭാഗത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ ഇവനെ വല്ല വെല്ലുവിളിക്കണം ഇവനെ വിളിച്ചുകൊണ്ട് ഡിബേറ്റ് വെക്കണം നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നല്ല നിങ്ങൾ എന്താ മണ്ടന്മാരമാര് നോക്കിയിരിക്കേണ്ട കാര്യം എന്ത് ഇവനെ വിളിച്ച് കണക്ക് പ്രകാരം ഇപ്പം പഠിച്ചത് എന്തൊക്കെയാന്നുള്ളത് അവിടെ ഇരുന്ന് പറയട്ടെ അതല്ലേ അതിൻ്റെ ഒരു മാന്യത അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം എന്നാലുള്ളൂ ഇവനെ പോലത്തെ ആൾക്കാർ ഇറങ്ങി വരുള്ളൂ ഇത് ആസ്ട്രോളജി വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് ഒരു റിക്വസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ ചെയ്യണം ഒരു ആസ്ട്രോളജി വിഭാഗത്തിൻ്റെ ആൾ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞാൽ വളരെ മോശമായിക്കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉണ്ണിജി ഒന്ന് ഇടപെടണം ഇതൊന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനതിന് ഇടപെട്ടത് അപ്പോൾ എന്തായാലും ആസ്ട്രോളജി വിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അതിലൂടെ ഇവനെ കാണുന്ന ആൾക്കാർ പല ആൾക്കാർ ഇവനെ കാണുന്ന ആൾക്കാർ ഇവനെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് സോ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളതും കൂടി ഞാൻ നോക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്ട്രോളജി വിഭാഗത്തും പഠിച്ച ആളാണെങ്കിൽ പ്രതിവിധിയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുൻ വിവരം ഉള്ള ആളൊരാളെക്കുറിച്ച് അതായത് നിങ്ങൾക്കത് സംഭവിക്കുമെന്ന ജാതകത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കുമെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളുടെ വയസ്സിൽ ഇത്ര വയസ്സിൽ ഇന്ന ഒരു സംഭവം കാണുന്നുണ്ട് അത് നടക്കുമെന്ന് പറയുന്ന ആൾക്കാരെ വിശ്വസിക്കാം കാരണം അവർ പറയുന്നത് നിങ്ങളുടെ ജാതകം നോക്കിയിട്ടാണ് മറ്റുള്ളവർ പറയുന്നത് നിങ്ങളുടെ കീശയിലെ പണം നോക്കിയിട്ടാണ് ആ ഒരു മാറ്റം ഉണ്ടാവും നന്ദി നമസ്കാരം